ചെറിയ കുഞ്ഞുങ്ങൾ, ഈ 14 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ സീറ്റ് കിട്ടത്തില്ല. ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് ഒരു 3, 4, 5 വയസ്സുവരെയൊക്കെ ഇരിക്കാൻ പറ്റും. അതൊരിക്കില്ല. ചെറിയ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ പ്രസവിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ തൊട്ടിലിരിക്കുന്ന പ്രാമിലിരിക്കുന്നവന് പുറകിലിരിക്കുന്ന ഒരു സീറ്റാണ്. 14 വയസ്സുകാർക്ക് ഇരിക്കാൻ പറ്റില്ല. 14 വയസ്സുകാരുടെ കാര്യം പറയുന്നത് 14 വയസ്സുകാരെ ഫ്രണ്ട് സീറ്റിലിരുത്തരുതെന്നാണ് പറയുന്നത്. അല്ലാതെ ബാക്കിലിരുത്തണം. കാരണം ഒരു രാജ്യത്തും അനുവദിക്കില്ല ഫ്രണ്ട് സീറ്റിലിരിക്കാൻ കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിന് പുറകിൽ ബെൽറ്റിട്ട് പുറകിലിരുത്തണമെന്നാണ് കുഞ്ഞുങ്ങളെ. അല്ലാതെ 14 വയസ്സുവരെ ഈ സീറ്റിലിരിക്കാൻ പറ്റത്തില്ല. ഈ സീറ്റ് വളരെ ചെറുതാണ്. അതൊരു 1.5-2 വയസ്സുവരെയൊക്കെ ഇരിക്കും മുന്നിലിരിക്കും. ഇല്ല, അങ്ങനെയുള്ള സീറ്റ് ഉയരം കഴിയുമ്പോൾ ഇതങ്ങളക്കി മാറ്റിയിട്ട് സാധാരണ സീറ്റിലങ്ങ് ഇരുന്നാൽ മതി. ഇതിന് ഉയരമൊന്നും ക്രമീകരിക്കാൻ പറ്റത്തില്ല. ഇതൊരു സാധനം, നമ്മൾ കുഞ്ഞുങ്ങളെ വണ്ടിയിൽ വെച്ച് തള്ളുന്ന ഈ പ്രാം പോലൊരു സാധനമാണ്. അത് സീറ്റിൽ ഉറപ്പിക്കുന്നു, അതിൽ സീറ്റിൽ കൊളുത്തിയിടും. കുഞ്ഞ് അതിന് ബെൽറ്റിട്ട് കുഞ്ഞിനെ അതിനകത്തിരുത്തും കംഫർട്ടബിളായിട്ട്. അതാണ് ഉദ്ദേശിക്കുന്ന സാധനം. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും നിർബന്ധമാക്കാം. നമ്മുടെ കേരളത്തിൽ അതൊന്നും അവൈലബിൾ അല്ല, അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കഴിയുന്നതും അമ്മമാർ കയ്യിൽ വെച്ചേക്കുമ്പോൾ അമ്മമാർ പുറത്ത് പുറകിലിരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത്. ഒരുപാട് പേര് വിളിച്ചു, പിന്നെ മാധ്യമപ്രവർത്തകർ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഉടനെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയില്ലെങ്കിൽ വെറുതെ ഇതിങ്ങനെ സംസാരിച്ച് വലിയ പ്രശ്നമായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ പെട്ടെന്ന് നിങ്ങളെ കാണാൻ തീരുമാനിച്ചതും ഇത് പറയുന്നത്. നമ്മളങ്ങനെ ഗവൺമെൻറ് അത്തരത്തിൽ ഒരു നടപ്പിലാക്കാനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇനിയിപ്പം സിറ്റിസൺ ആപ്പ് വരുന്നുണ്ട്. അത് വന്നു കഴിയുമ്പോൾ കുറേ അപകടങ്ങൾ ഒഴിവാക്കും. കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും ജനങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്ന ഒരു സംവിധാനം, ഒരു ആപ്പ് വരുന്നുണ്ട്. അത് ഇന്ന് അതിൻ്റെ ഒരു ഫൈനൽ പരിശോധനയുണ്ട്. അത് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന്. അപ്പം പബ്ലിക്കിന് തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്നൊരു വാഹന ഓടിക്കുന്ന ആളുടെ കുറ്റകൃത്യം, അത് ഓവർ സ്പീഡാകാം, സർക്കസ് കാണിക്കുന്നതാവാം, ഹെൽമെറ്റ് ഇല്ലാതെ 3 പേര് ബൈക്കിൽ പോകുന്നതാവാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുക, മൊബൈൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. നിങ്ങൾ തന്നെ പല മീഡിയയിലും യാത്ര പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, മൊബൈൽ സംസാരിച്ചുകൊണ്ട് ടിപ്പർ ലോറിയൊക്കെ ഓടിക്കുന്ന വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഞാനതിൻ്റെ നമ്പർ കൂടി ഷൂട്ട് ചെയ്ത് തന്നപ്പോൾ അത് പിടിക്കുകയും ചെയ്തു. എൻ്റെ നമ്പറോട് കൂടി ഷൂട്ട് ചെയ്യണം. നമ്മൾ നമ്പറോടെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളത് കാണിക്കണം. ലൈസൻസിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ലൈസൻസ് കിട്ടാൻ വളരെ താമസിക്കുന്നു. അപ്പോൾ അത് അതൊരു കമ്പനി ITI എന്നൊരു കമ്പനിയാണ് ചെയ്യുന്നത്. അവരോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അപ്പോൾ ജൂലൈ മാസം അവസാനത്തോടുകൂടി ലൈസൻസ് പൂർണ്ണമായും ബാക്ക്ലോഗ് തീർത്ത് കൊടുക്കാമെന്ന് അവർ സമ്മതിച്ചു. ഇപ്പോൾ അവർ പറയുന്നത് ഇനിയും പൈസ തന്നാൽ ചെയ്യാമെന്നൊക്കെയാണ്. പക്ഷേ അതൊഴിവാക്കുകയാണ്, നമ്മൾ ഡിജിറ്റൽ ലൈസൻസിലേക്ക് പോകണം. ഡിജി ലോക്കിനകത്ത് ലൈസൻസ് ഫോട്ടോയും എല്ലാം കൂടി നമ്മുടെ മൊബൈൽ ഫോണിൽ കിട്ടും. മൊബൈൽ ഫോണിൽ കിട്ടുമ്പോൾ അത് കാണിച്ചാൽ മതി. അപ്പം നിയമത്തിൽ ഈ പറഞ്ഞ 2019 നിയമത്തിൽ എവിടെയും ലൈസൻസ് കാർഡായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇത് ഡിജി ലോക്കിൽ വന്നിട്ട് ഡിജിറ്റൽ ലൈസൻസായി മാറും. അതല്ല, ഒരാൾക്ക് കാർഡ് എടുക്കണം എന്ന് തോന്നിയാൽ അത് അക്ഷയ എന്നോ മറ്റോ എടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് വെളിയിൽ നിന്ന് എടുക്കാം. ഞങ്ങൾക്ക് ജനങ്ങൾ തരുന്ന 10 രൂപ വണ്ടി 100 രൂപ തരുന്നുണ്ട്. അതായത് ലൈസൻസിനും അതിൻ്റെ തപാൽ ചെലവുമായിട്ട് 100 രൂപ തരുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കും. അത് ഒഴിവാക്കിയിട്ടാണ് ഈ ഡിജിറ്റൽ ലൈസൻസ് കൊടുക്കുന്നത്. ഈ പൈസ അടച്ചവർക്ക് അത്രയും കാർഡ് എത്തിച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഡിജിറ്റൽ ലൈസൻസ് ആയിരിക്കും. പിന്നെ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ വെളിയിൽ അക്ഷയയിൽ പൈസ എമൗണ്ട് നിശ്ചയിക്കും നമ്മൾ. അപ്പോൾ അവർ ആധാർ അടിച്ച് തരുന്നവർക്ക് അത് അടിച്ച് തരും. അവർ പറയുന്ന അവർ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അക്ഷയയിൽ ഇതിൻ്റെ ഒരു പ്രീ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു കാർഡ് വരും. ആ കാർഡിൽ ജസ്റ്റ് പേര് മാത്രം അടിച്ചാൽ മതി. അത് ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. അവർ ട്രാൻസ്പോർട്ട് കമ്മീഷനുമായിട്ട് അതിൻ്റെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്നോട് ആദ്യം വന്ന് കണ്ടു പറഞ്ഞു, അത് ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡിജിറ്റൽ ലൈസൻസ് ആയിരിക്കും. കഴിയുന്നതും ഈ മാസത്തോടെ ഇതിന് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഈ 100 രൂപ വാങ്ങുന്ന അങ്ങ് അവസാനിപ്പിക്കും. അവസാനിച്ച് അന്ന് മുതൽ എല്ലാവർക്കും ഡിജിറ്റൽ ലൈസൻസ്, അത് ലൈസൻസ് എടുക്കുന്ന അന്ന് തന്നെ ലൈസൻസ് ഫോണിൽ കിട്ടും. അതിലൊരു QR കോഡൊക്കെ കാണും. അപ്പോൾ നമ്മളത് എല്ലാ ഇപ്പോൾ എല്ലാ ബാങ്കിൻ്റെ എല്ലാ ഇതിനകത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ മൊബൈലിലേക്ക് മാറ്റുകയാണ്.